സമര അനുസ്മരണ ജാഥ നാളെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പര്യടനം നടത്തും. ഒക്ടോബർ 23-ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നും ആരംഭിച്ച് നാടകവണ്ടി, പുസ്തകവണ്ടി, പാട്ടുവണ്ടി തുടങ്ങിയവ ഉൾപ്പെടുന്ന ജാഥ പത്തനാപുരത്തു നിന്നുമാകും ജില്ലയിൽ പ്രയാണം ആരംഭിക്കുക. അഞ്ചൽ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത് വാർത്താ സമ്മേളനത്തിലാണ് മലബാർ അനുസ്മരണ സമിതി കൊല്ലം ഈസ്റ്റ് ജനറൽ കൺവീനർ യഹിയ മൗലവി, കൺവീനർ നസീം വളവുപച്ച, ഭാരവാഹികളായ ഷെഫീഖ് കാര്യവിള, റഷീദ് കനൂർ എന്നിവർ ഇക്കാര്യം അറിയിച്ചത്. ഞങ്ങളുടെ പൂർവികരായ നേതാക്കന്മാരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അവർ തേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തെ പുസ്തകത്താളുകളിൽ നിന്ന് ഇന്ന് മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ ഒരു പോരാട്ടവുമായി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുകയാണുണ്ടായത്. വെള്ളപ്പട്ടാളക്കാർക്കെതിരെ ശക്തമായി പോരാടി അവരുടെ ഒരേ ഒരു ചിന്തയായിരുന്നു ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടാകണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ജീവിക്കണമെന്നുള്ള ഒരൊറ്റ നീയത്തോടു കൂടിയായിരുന്നു അവരിറങ്ങിത്തിരിച്ചത്. അവരോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. തോളോട് തോളൊരുമയോട് ഒത്തൊരുമയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പൊരുതിത്തന്ന, നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹൽ വ്യക്തിത്വങ്ങളെ ഇന്ന് ഫാസിസ്റ്റ് ശക്തികൾ അതിൽ നിന്നും പേരുകളെ ഒഴിവാക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ 23-ന് അതിൻ്റെ ഒരു ഉദ്ഘാടനം മലപ്പുറം കൊണ്ടോട്ടിയിൽ നിർവഹിക്കുകയും നവംബർ 1-ന് മലബാർ സംവിധാനുസ്മരണ സമിതി നടത്തുന്ന ഒരു ജാഥ അവിടുന്ന് നവംബർ 1-ന് കാസർഗോഡിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നാടകവണ്ടി, പുസ്തകവണ്ടി, പാട്ടുവണ്ടി ഇങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് വരുന്നത്. അപ്പോൾ അതിൽ 1921 നടന്നിട്ടുള്ള മലബാർ സമരം, അപ്പോൾ ആ മലബാർ സമരത്തെ ആവിഷ്കരിക്കുന്ന സംഗതിയാണ് നാടകത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് പോരാളികൾ പാടിയിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് അവർക്ക് ആക്കം കൂട്ടാൻ വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി പാടിയിരുന്ന പാട്ടുകൾ ഇവിടെ ഈ പാട്ടുവണ്ടിയിൽ ആളുകൾ പാടുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകവണ്ടി ഇതിൽ ഉണ്ടാവും. അപ്പോൾ ഇത് കൊല്ലം ജില്ല കിഴക്കൻ മേഖലയിൽ നാളെ എത്തിച്ചേരുകയാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് പത്തനാപുരത്ത് നിന്ന് ആരംഭിച്ച് പത്തനാപുരം, പുനലൂർ, അഞ്ചൽ, കടയ്ക്കൽ പര്യടനം നടത്തിയിട്ട് ഓയൂർ സമാപിക്കുകയാണ്. അവിടെ സമാപന സമ്മേളനത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പത്തനാപുരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ പുനലൂർ, അഞ്ചൽ, കടയ്ക്കൽ എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം ഓയൂരിലാകും സമാപിക്കുക. നാട്ടുവാർത്ത, അഞ്ചൽ.